നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കാത്തവർക്ക് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്താനൊരുങ്ങി കുവൈറ്റ്. രണ്ട് ഡോസ് പൂർത്തിയാക്കി 9 മാസം പിന്നിട്ടവർക്കാണ് ഇത് ബാധകമാവുക. തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമായത്. 2022 ജനുവരി 2 മുതലാണ് നിലവിൽ വരിക. വിവിധ രാജ്യങ്ങളിൽ ഒമിക്രോൺ വൈറസ് വകഭേദം പടരുന്ന സാഹചര്യത്തിലാണ് കുവൈറ്റ് ബൂസ്റ്റർ ഡോസ് സംബന്ധിച്ച നയം കടുപ്പിച്ചത്. മിഷ്രിഫ് വാക്സിനേഷൻ സെന്ററിൽ അപ്പോയിൻമെന്റ് ഇല്ലാതെയും ബൂസ്റ്റർ ഡോസ് നൽകുന്നുണ്ട്. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്താൽ എല്ലാ ഗവൺമെന്റിലെയും തിരഞ്ഞെടുക്കപ്പെട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തിയും കുത്തിവയ്പ് എടുക്കാം. ആദ്യ ഡോസ് ഫൈസർ, ഓക്സ്ഫോർഡ്, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവയിൽ ഏത് സ്വീകരിച്ചാലും 3ാം ഡോസ് ഫൈസർ ആണ് നൽകുന്നത്. ബൂസ്റ്റർ ഡോസ് വാക്സിൻ വിതരണത്തിനായി ആരോഗ്യ മന്ത്രാലയം ഫീൽഡ് വാക്സിൻ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ വരുന്നവർ 48 മണിക്കൂറിനുള്ളിൽ PCR പരിശോധന നടത്തി നെഗറ്റീവ് തെളിയിക്കണം. നേരത്തെ 72 മണിക്കൂറിനുള്ളിൽ എടുത്താൽ മതിയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ആയത്. December 26 മുതലാണ് ഉത്തരവ് പ്രാബല്യം. കുവൈറ്റിലെത്തുന്നവർക്കുള്ള ക്വാറന്റൈൻ 7 ദിവസമുള്ളത് 10 ദിവസമാക്കി ഉയർത്തി. 72 മണിക്കൂർ കഴിഞ്ഞ് PCR പരിശോധന നടത്തി നെഗറ്റീവ് ആണെങ്കിൽ പുറത്തിറങ്ങാൻ അനുമതിയുണ്ടാകും. 3 ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ അനുഷ്ഠിക്കേണ്ടി വരും. അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് മന്ത്രിസഭ രാജ്യനിവാസികളോട് അഭ്യർത്ഥിച്ചു. കുവൈറ്റിലേക്ക് തിരിച്ചെത്തുന്ന യാത്രക്കാരുടെ ഹോം ക്വാറന്റൈൻ കാലയളവ് സിക്ക് ലീവായി കണക്കാക്കില്ലെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ. 10 ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാണ്. എന്നാൽ ഇത് സിക്ക് ലീവായി കണക്കാക്കില്ലെന്നും ലീവ് ബാലൻസിൽ നിന്ന് കുറയ്ക്കേണ്ടതില്ലെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ കുവൈറ്റിലെത്തി 72 മണിക്കൂറിന് ശേഷം PCR പരിശോധന നെഗറ്റീവായാൽ ഈ കാലയളവിന് മുമ്പ് ക്വാറന്റൈൻ അവസാനിപ്പിക്കാം. കുവൈറ്റിലേക്ക് എത്തുന്ന യാത്രക്കാർ സ്വയം PCR പരിശോധനാ ഫലങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഷ്ലോണക് ആപ്പ് ഉപയോഗിക്കണമെന്നും അധികൃതർ അറിയിക്കുന്നു. രാജ്യത്ത് പുതുവർഷ അവധി മന്ത്രിസഭ പ്രഖ്യാപിച്ചു. പുതുവർഷം പ്രമാണിച്ച് January 2 ഞായറാഴ്ചയാണ് അവധി ലഭിക്കുക. January 1 ശനിയാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച നൽകിയത്. ഇതോടെ വാരാന്ത്യ അവധി ഉൾപ്പെടെ 3 ദിവസത്തെ അവധി ലഭിക്കും. കുവൈറ്റിന്റെ ലിബറേഷൻ ടവറിൽ പൊതുജനങ്ങളെ സന്ദർശകരായി സ്വീകരിക്കാൻ വാർത്താവിനിമയ മന്ത്രാലയം ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രദർശന കേന്ദ്രം കൂടെയാക്കുന്നു. ഇതിനായി അധികൃത പ്രത്യേക സമിതി രൂപീകരിച്ചു. ആദ്യ യോഗം കഴിഞ്ഞ ഞായറാഴ്ച ചേർന്നു. 10 വർഷം മുമ്പാണ് ടവറിലെ സന്ദർശക ഹാളിൽ പൊതുജനങ്ങളെ പ്രവേശിക്കുന്നത് നിർത്തിയത്. വിദ്യാർത്ഥികളും പൊതുജനങ്ങൾക്കും കൂടുതലായി എത്തുന്ന വിധം ഹാൾ നവീകരിക്കാനും ഫോട്ടോ എടുക്കാൻ അവസരം നൽകാനുമാണ് നീക്കം. ഫീസ് ഈടാക്കും. കുവൈറ്റ് സിറ്റിയുടെ ആകാശ ദൃശ്യം കാണാമെന്നാണ് ടവറിന്റെ ആകർഷണം. അധ്യാപകരോട് ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയം. പുതിയ വൈറസ് വകഭേദത്തിൽ നിന്ന് പ്രതിരോധം ലക്ഷ്യമാക്കിയാണ് ബൂസ്റ്റർ ഡോസ് നൽകുന്നത്. കുട്ടികളുടെയും ജീവനക്കാരുടെയും ആരോഗ്യ സുരക്ഷിത പ്രധാനമാണെന്നും ഇപ്പോൾ ബൂസ്റ്റർ വാക്സിൻ സ്വീകരിക്കാൻ അവസരമുണ്ടെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസ മന്ത്രാലയ ജീവനക്കാർക്ക് നേരത്തെ ആദ്യഘട്ട വാക്സിൻ നൽകിയതിനാൽ മിക്കവർക്കും ഇപ്പോൾ ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിക്കാവുന്ന സമയപരിധി ആയിട്ടുണ്ട്. വൈറസ് വ്യാപനമില്ലെങ്കിൽ അടുത്ത സെമസ്റ്റർ മുതൽ പൂർണ്ണതോതിൽ സ്കൂൾ പ്രവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് മന്ത്രാലയം. വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനിലയിൽ കുറവ് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഈസ റമദാൻ അറിയിച്ചു. തണുപ്പിന് കാരണമാകുന്ന വടക്ക് പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ട്. അതിനാൽ തണുത്ത കാലാവസ്ഥ ഈ ആഴ്ച അവസാനം വരെ നിലനിൽക്കുമെന്നും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ വർഷത്തെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി സമയവും കുറഞ്ഞ പകൽ സമയവുമാണ് ലഭിക്കുക.